ഹായ് എവരിവാൻ, ഹെർട്ട്ലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോൻ്റെ താരം എന്ന് പറയുന്നത് കാടമുട്ടയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരൈറ്റാണ് അല്ലേ കാടമുട്ട. ഈ കാടമുട്ട വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാടമുട്ട എടുത്ത് പുഴുങ്ങി തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്ന് നോക്കേ. അതിനായിട്ട് ഞാൻ ഇവിടെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കുറച്ച് വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ മണം മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്ന വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിട്ടിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഞാൻ ഒരു കാ ഭാഗം കാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ചെറിയ തീ ഒരു മീഡിയം സൈസിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവ കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം കാടമുട്ടയിൽ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി അതിൽമേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. ഒന്ന് പാകമായിട്ട് വരട്ടെ. അതിന് ശേഷം ഞാനൊരു 2 നുള്ള് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയിലേക്കും പത്തിരിക്കും ഒക്കെ കൂട്ടി ചേർത്ത് തിന്നാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.